ബിഗ് ബോസ് മലയാളം മൂന്നാം സീസൺ വളരെയധികം ആകാംക്ഷ നിറച്ച ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു. വിജയി ആരെന്ന് അറിയാനുള്ള മലയാളികളുടെ കാത്തിരിപ്പിന് അടുത്തിടെയാണ് വിരാമമായത്. കൊറോണ മൂലം ഷോ നിർത്തിവെക്കുകയും എന്നാൽ ഫിനാലെ ഉണ്ടാകുമെന്നും അതും പ്രേക്ഷകരുടെ വോട്ടിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുമൊക്കെ അറിയിപ്പുകൾ വന്നതോടെ മുൻ സീസണിൽ നിന്നൊക്കെ വളരെയധികം ആകാംക്ഷയോടെയായിരുന്നു ഫിനാലയ്ക്കായി ആരാധകർ കാത്തിരുന്നത്. പ്രേക്ഷകരെ ഒട്ടും തന്നെ നിരാശപ്പെടുത്താതെ വ്യത്യസ്തമായിട്ടാണ് മൂന്നാം സീസൺ അവസാനിച്ചതും. അതേസമയം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും ഫിനാലയ്ക്ക് ശേഷവും ഒട്ടുമിക്ക എല്ലാ മത്സരാർത്ഥികളും അഭിമുഖങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും തങ്ങളുടെ വിശേഷങ്ങൾ അറിയിച്ച് ആരാധകർക്കിടയിലെത്തിയിരുന്നു. എന്നാൽ ആരാധകരുടെ പ്രിയങ്കരനായ ബിഗ് ബോസ് സീസൺ 3 രണ്ടാം സ്ഥാനക്കാരനായ സായി വിഷ്ണു മാത്രം അധികം ക്യാമറയ്ക്ക് മുന്നിലെത്താൻ തയ്യാറായില്ല. ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ പൊതുജനത്തിന് അത്ര പരിചയമായിരുന്നില്ല സായി വിഷ്ണുവിനെ. എന്നാൽ ഷോ കഴിയുമ്പോഴേക്കും ഒരുപാട് പേരുടെ സ്നേഹം നേടാൻ സായി വിഷ്ണുവിന് സാധിച്ചു. മണിക്കുട്ടനൊപ്പം അവസാന നിമിഷം വരെ വിജയിയാകാനുള്ള മത്സരരംഗത്ത് സായി വിഷ്ണു ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ മോഹൻലാലിനൊപ്പം ഫിനാലെ വേദി പങ്കിട്ടതിനെ കുറിച്ച് തുറന്നു പറഞ്ഞ് സായി വിഷ്ണു തന്നെ എത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സായി വിഷ്ണു മനസ്സ് തുറന്നത്. ഓരോ തവണ ലാലേട്ടൻ സായി എന്ന് വിളിക്കുമ്പോഴും ഉള്ളം നിറഞ്ഞാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ലാലേട്ടന്റെ കൈപിടിച്ച് ഫിനാലെ വേദിയിൽ നിന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണെന്നും സായി പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടന്റെ സിനിമയും ഞാനും ഒരേ വർഷമാണ് പിറന്നത്. സദയം എന്റെ ഏറ്റവും പുറകിലെ ഓർമ്മകളിൽ പോലും സിനിമയും സിനിമാ നടനാകണം എന്നുള്ള സ്വപ്നവുമുണ്ട്. കണ്ടതിൽ ഏറ്റവും കൂടുതൽ ലാലേട്ടന്റെ സിനിമകളാണുള്ളത്. ലാലേട്ടനൊപ്പം ചിരിച്ചു, കരഞ്ഞു, കൈയടിച്ചു, ആർപ്പു വിളിച്ചു. അതുകൊണ്ട് തന്നെ സിനിമയെ ഇത്രയും സ്നേഹിക്കാനും സിനിമാ നടനാകാനുമുള്ള തീവ്രമായ ആഗ്രഹത്തിനും ലാലേട്ടൻ ഏറ്റവും മനോഹരമായ കാരണം തന്നെയാണ്. അഭിനയ വിദ്യാർത്ഥി എന്ന നിലയിൽ മനസ്സുകൊണ്ട് ഗുരുസ്ഥാനത്ത് കാണുന്ന മനുഷ്യനാണ് ലാലേട്ടൻ. ലാലേട്ടനോടുള്ള ഇഷ്ടവും ബഹുമാനവും അദ്ദേഹം എന്ന അഭിനേതാവിനും അപ്പുറം അദ്ദേഹത്തിന്റെ ചിന്തകളോട്, അറിവിനോട്, എഴുത്തിനോട്, വായനയോട്, യാത്രകളോട് ഒക്കെയായി പടർന്നു പന്തലിച്ചു കിടക്കുന്നു. സിനിമാ നടനാവാൻ സ്വപ്നം കണ്ടും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചും ഓരോ നിമിഷവും അതിനുവേണ്ടി എന്നെ എന്റെ ഏറ്റവും മികച്ചതാക്കി ഒരുക്കിയും ഈ യാത്ര മുൻപോട്ട് പോവുകയാണ്. ഒരു ദിവസം എനിക്കൊരു റോസാപ്പൂവും തന്ന് ലാലേട്ടൻ ലോകത്തിന് എന്നെ പരിചയപ്പെടുത്തുന്നത് കാലം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു അത്. പിന്നീട് ഓരോ തവണ ലാലേട്ടൻ സായി എന്ന് വിളിക്കുമ്പോഴും ഉള്ളം നിറഞ്ഞാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ലാലേട്ടന്റെ കൈ പിടിച്ച് ഫിനാലെ വേദിയിൽ നിന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ്. എന്റെ ഉള്ളിൽ ഞാൻ ആ കൈ ഇപ്പോഴും എന്റെ കൈയോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്, ലാലേട്ടനൊപ്പം എന്ന് പറഞ്ഞാണ് സായി തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നേരത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 3 രണ്ടാം സ്ഥാനത്തെത്തിയ സായി വിഷ്ണുവിന് സമ്മാനം നൽകിയില്ല എന്നാരോപിച്ച് സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരുന്നു. ഒന്നാം സ്ഥാനക്കാരന് മാത്രം ട്രോഫി നൽകി രണ്ടാം സ്ഥാനക്കാരന് ഒന്നും നൽകാതിരുന്നത് ശരിയായില്ല എന്നാണ് സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന വിമർശനം.